രണ്ട് രാജ്യങ്ങൾക്ക് വേണ്ടി കളിച്ചിട്ടുള്ള നിരവധി ക്രിക്കറ്റ് താരങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ലാതെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില താരങ്ങൾക്ക് മറ്റു രാജ്യത്തിനു വേണ്ടി ഗ്രൗണ്ടിൽ ഇറങ്ങേണ്ട സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കർ പാകിസ്ഥാനു വേണ്ടി ഫീൽഡ് ചെയ്തതും രാഹുൽ ദ്രാവിഡ് സ്കോട്ട്ലാൻഡിനു വേണ്ടി കളിച്ചതുമെല്ലാം അവയിൽ ചിലത് മാത്രം. അക്കൂട്ടത്തിൽപ്പെട്ട മറ്റൊരു ഇന്ത്യൻ താരത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാവുന്ന താരമാണ് മന്ദീപ് സിംഗ്. ഇന്ത്യൻ T20 ലീഗിൽ പഞ്ചാബ് കിങ്സിന്റെ താരം എന്ന നിലയ്ക്കായിരിക്കും മന്ദീപിനെ എല്ലാവർക്കും അറിയാവുന്നത്. എന്നാൽ ഒരിക്കൽ മന്ദീപ് സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി കളത്തിലിറങ്ങിയിട്ടുണ്ട്. 2015 ഇന്ത്യ എയും സൗത്ത് ആഫ്രിക്ക എയും തമ്മിൽ നടന്ന മത്സരത്തിലായിരുന്നു സംഭവം. മത്സരത്തിനിടയിൽ 4 സൗത്ത് ആഫ്രിക്കൻ താരങ്ങൾക്ക് കടുത്ത വയറുവേദന അനുഭവപ്പെട്ടു. അതോടെ ഫീൽഡിംഗിന് ഇറങ്ങാൻ താരങ്ങളില്ലാതെ സൗത്ത് ആഫ്രിക്ക വലഞ്ഞു. അങ്ങനെയാണ് തങ്ങൾക്കു വേണ്ടി ഫീൽഡ് ചെയ്യാൻ ആളിനു വേണ്ടി സൗത്ത് ആഫ്രിക്ക ഇന്ത്യൻ കോച്ചായ രാഹുൽ ദ്രാവിഡിനെ സമീപിക്കുന്നത്. അങ്ങനെ ദ്രാവിഡിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യയുടെ 12-ാമനായിരുന്ന മന്ദീപ് സിംഗ് സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി ഫീൽഡിംഗിന് ഇറങ്ങുന്നത്. അന്ന് മത്സരത്തിൽ മന്ദീപിന് പകരക്കാരനായി ഇറങ്ങിയത് മായങ്ക് അഗർവാളായിരുന്നു. മത്സരത്തിൽ ഇന്ത്യ എ സൗത്ത് ആഫ്രിക്ക എ അനായാസം പരാജയപ്പെടുത്തുകയായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത സൗത്ത് ആഫ്രിക്ക എ ക്വിന്റൺ ഡീകോക്കിന്റെ സെഞ്ചുറിയുടെ ബലത്തിൽ 244 റൺസ് നേടി. മറുപടി ബാറ്റിംഗിൽ ഓപ്പണർമാരായ മായങ്ക് അഗർവാളിന്റെയും ഉന്മുക്ത് ചന്ദിന്റെയും ബാറ്റിംഗ് മികവിൽ ഇന്ത്യ എ 8 വിക്കറ്റ് വിജയം സ്വന്തമാക്കി. അഗർവാൾ 130 റൺസ് നേടിയപ്പോൾ ചന്ദ് 90 റൺസ് നേടി. ഇന്ത്യ T20 ടൂർണമെന്റിൽ ഇതുവരെ 104 മത്സരങ്ങളിൽ കളിച്ചിട്ടുള്ള മന്ദീപ് സിംഗ് 22 ശരാശരിയിൽ 6 50 ഉൾപ്പെടെ 1659 റൺസ് നേടിയിട്ടുണ്ട്. കൂടാതെ ഇന്ത്യയ്ക്ക് വേണ്ടി 3 T20 മത്സരങ്ങളിലും മന്ദീപ് കളിച്ചിട്ടുണ്ട്. 87 റൺസാണ് മന്ദീപ് ഇന്ത്യയ്ക്ക് വേണ്ടി നേടിയത്. 52 ഉയർന്ന സ്കോർ. കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.